പരിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സർവലോക പരിപാലകനായ റബ്ബിനെ സംബന്ധിച്ച് ശരിക്കുമെങ്ങ് അറിഞ്ഞു മനസ്സിലാക്കി ഗ്രഹിച്ചാൽ സമാധാനമല്ലേ ഉമ്മമാരെ നമ്മുടെ വീട്ടിലുണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഉണ്ടാവുക. പ്രതിസന്ധി കൊണ്ട് കഷ്ടപ്പെടുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മനസ്സിന് അടക്കം കിട്ടണോ, നീ ഒരു സിനിമ കണ്ടോ എന്നല്ല പറഞ്ഞത്, മദ്യപിച്ചോ എന്നല്ല പറഞ്ഞത്, മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ടോ, ശാരീരികമായ പ്രശ്നങ്ങളിൽ, മാനസികമായ പ്രശ്നങ്ങളിൽ, സാമ്പത്തിക കാരണങ്ങളാൽ, കുടുംബപരമായ കാരണങ്ങളാൽ, എന്തെന്ത് കാരണങ്ങളാവട്ടെ, നിന്റെ മനസ്സിൽ കെറുബ് നിന്നെ പിടികൂടുകയാണോ, ഹമ്മ് നിന്റെ മനസ്സിൽ വേട്ടയാടുന്നുവോ എന്തു പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചതാണ്, വിഷമം കൊണ്ട് നിന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ റബ്ബിനെ വിളിച്ചോ, റബ്ബിൽ വരമേൽപ്പിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് നിന്റെ മനസ്സിനെ തണുപ്പിച്ചോ, സമാധാനിപ്പിച്ചോ. ഇതല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, പ്രയാസം വരുമ്പോഴാ മനുഷ്യൻ പലപ്പോഴും ശിർക്കിലേക്ക് പോവുക, കാഫിറായി പോവുക. പലപ്പോഴും പ്രയാസം കൊണ്ട് മനസ്സ് വരിഞ്ഞു മുറുക്കപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് അന്നേരത്ത് ചൊല്ലാൻ പഠിപ്പിച്ചതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുന്നതോടൊപ്പം അല്ലാ അല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു ബിഹി ശൈആ, മനസ്സ് വിഷമം കൊണ്ട് വേട്ടയാടപ്പെടുമ്പോ ചൊല്ലേണ്ട രണ്ടാമത്തെ ദിക്ർ അല്ലാ അല്ലാഹു റബ്ബി, അല്ലയാണ് എന്റെ രക്ഷിതാവ്, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കൂല. മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്, മനസ്സിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിനെ ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പിന്നെ അവന്റെ പ്രശ്നങ്ങൾ പറയാൻ, തുറന്നു പറയാൻ തന്റെ റബ്ബുണ്ടായാൽ അവൻ പിന്നെ ആൾ ദൈവങ്ങളുടെ കാലുകളിൽ കാൽക്കീഴിലേക്ക് പോകണ്ട, അമ്മമാരുടെ മഠങ്ങളിലേക്ക് പോകണ്ട, ബാബമാരുടെ പ്രത്യേകമായ സന്നിധാനങ്ങളിലേക്ക് പോകണ്ട, ഖബറിൽ കിടങ്ങളിലേക്ക് പോകണ്ട, ദർഗകളിലേക്ക് പോകണ്ട, മഖാമുകളിലേക്ക് പോകണ്ട. നിന്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ശാന്തി പ്രദാനം ചെയ്യാൻ വേണ്ടി ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാരുടെ വലയിൽ പെട്ടുപോകാതെ മുഅ്മിനീങ്ങളതാ അവരുടെ ഹൃദയത്തെ ഈമാനിനെ പിടിച്ചു നിർത്തുന്നു. ഏത് പ്രതിസന്ധിയിലും അവരതാ, അതേ എത്ര കൊടുങ്കാറ്റടിച്ചാലും ചെറിയ പുൽച്ചെടികളെ പോലെ, പുൽച്ചെടിക്കൊരു പ്രത്യേകതയുണ്ട്, ചെറിയ പുല്ലുകൾക്ക് അത് വലിയ കാറ്റടിച്ചാലും ഒന്നിങ്ങനെ ചരിഞ്ഞും ചാഞ്ഞും കൊടുക്കുമെന്നല്ലാതെ കടപുഴകി വീണ് അതപ്പതിച്ചു പോകൂല. ഇതുപോലെയാണ് മുഅ്മിനിന്റെ സ്വഭാവമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ നിലക്ക് പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കാറ്റും കോളും നിറഞ്ഞ കൽബിൽ അവൻ ആശ്വാസം കൊള്ളുന്നു, ഹൃദയത്തിന് കുളിരി നൽകുന്നു. അതിനവനെ പ്രേരിപ്പിച്ചത് ഈ ഖുർആനാണ്, ഹദീസാണ്. ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ?